ഹായ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് മാത്തമാറ്റിക്സിന്റെ ഏറ്റവും ഫൈനൽ പോർഷൻ ആണ് ഇന്റഗ്രൽ കാൽക്കുലസ് ഓക്കെ ലാസ്റ്റ് സെഷൻ നമ്മൾ ഡിഫറൻസിയേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ആണ് ഇന്റഗ്രേഷൻ ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ഇന്റഗ്രൽ കാൽക്കുലസ് ഡീൽസ് വിത്ത് ഇന്റഗ്രേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ മീൻസ് സോ നമ്മൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇത് കണ്ടുപിടിക്കുന്നു എഫ് ഡാഷ് എക്സ് ഈ എഫ് ഡാഷ് എക്സിനെ ഇന്റഗ്രേഷൻ എടുത്താൽ നമുക്ക് എന്ത് പറ്റും ഇതിനകത്ത് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സി സോ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തെങ്കിലും കിട്ടും സീറോ ആണ് സോ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും സിൻസ് ഡി ബൈ ഡി എക്സ് ഓഫ് സി സി ഇസ് എ കോൺസ്റ്റന്റ് ആർബിട്രറി കോൺസ്റ്റന്റ് ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദെൻ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എവിഡന്റ്ലി ദ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഒബ്ടെയിൻഡ് ബൈ ഗിവിംഗ് ഡിഫറെന്റ് വാല്യൂസ് ടു സി സി സിക്ക് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്താൽ നമുക്ക് എന്താണ് ഇന്റഗ്രൽ കിട്ടും ഹിയർ സി ഈസ് കോൾഡ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓക്കെ സോ ഇന്റഗ്രേഷൻ വരുമ്പോൾ എന്താണ് സോ കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാലും ഇന്റഗ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എഫ് ഓഫ് എക്സ് സെയിം ആയിട്ടും ഡിഫറെന്റ് വാല്യൂസ് സി ഡിഫറെന്റ് വാല്യൂസ് സോ സി എ നമുക്ക് എന്ത് പറയാം കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ The process of finding integral is called integration and the function which is integrated is called integrand. Okay. So, നമ്മള് ഇനി fundamental integrals നമ്മള് differentiation അത് പഠിച്ച പോലെ തന്നെ fundamental. So, fundamental formulas വെച്ചിട്ടുള്ള integration then different types of different methods ഉണ്ട് ആ method വെച്ചിട്ടുള്ള integration then standard formulas ഉണ്ട് then അതാ ഒരു ഇത്രയും ഈ നാല് scenario നമുക്ക് exam questions കിട്ടുന്നത് So, first one നോക്കുക ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി വേറെ എൻ നോട്ട് എൻ മൈനസ് വൺ ആയി എൻ നോട്ട് ഈക്വൽ ടു എൻ മൈനസ് വൺ ആയി നമുക്ക് ഡിവിഷൻ ഡിവൈഡഡ് ബൈ സീറോ ഡിവൈഡ് ബൈ സീറോ നോട്ട് പോസിബിൾ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സീറോ ആയാലും നമുക്ക് സോ നമുക്ക് ഇവിടെ നോക്കാം ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷന്റെ ഇൻവേർട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ഇന്റഗ്രേഷൻ ഇസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ദെൻ നോക്കാം സോ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ എന്ത് കിട്ടി ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി സി ഇസ് ദ ക്വസ്റ്റ്യൻ സോ നമ്മുടെ ആ ഒരു ഡെഫിനേഷൻ പറയുന്നതാണ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം എക്സ് റൈസ് ടു എൻ കിട്ടും നമുക്ക് നോക്കാം സോ വൺ ബൈ എൻ പ്ലസ് വൺ എന്ന കോൺസ്റ്റന്റ് ആണ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആണ് ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു ഇ എൻ പ്ലസ് വൺ ഓക്കെ സോ സിയുടെ സി കോൺസ്റ്റന്റ് സിയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും സീറോ ആയിരിക്കും നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എക്സ് റൈസ് ടു എൻ ഉണ്ട് എന്തായിരുന്നു വൺ ബൈ എൻ പ്ലസ് വൺ ദെൻ എൻ പ്ലസ് വൺ ഇൻറ്റു ഡെറിവേറ്റ് എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ മൈനസ് വൺ എൻ പ്ലസ് വൺ എൻ പ്ലസ് വൺ ഗെറ്റ് ക്യാൻസൽ എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ മൈനസ് വൺ എന്ത് കിട്ടും എക്സ് റൈസ് ടു എൻ ഡോ സോ ഇതിന് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടി എക്സ് റൈസ് ടു എൻ സോ ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി എൻ നോട്ട് ഈക്വൽ ടു മൈനസ് വൺ ദെൻ ഇന്റഗ്രൽ ഡി എക്സ് ദാറ്റ് മീൻസ് വൺ ഒന്നല്ലേ ഇന്റഗ്രൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി സോ എക്സിൻ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും വൺ എന്ന് കിട്ടും ദെൻ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് സോ എന്ത് കിട്ടും ഇ റൈസ് ടു എക്സ് പ്ലസ് സി ഇ റൈസ് ടു സിയുടെ സീറോ ഇ റൈസ് ടു ഡെറിവേറ്റീവ് എടുത്താൽ എന്താണ് ഇ റൈസ് ടു എക്സ് എന്നാണ് ദെൻ ഇ റൈസ് ടു എം എക്സ് ഡി എക്സ് ഇ റൈസ് ടു എം എക്സ് ഡി എക്സ് സോ നോക്കുക ഇന്റഗ്രൽ e raised to mx dx is equal to e raised to mx divided by m plus e ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം e raised to mx കിട്ടണം സോ 1 by m കോൺസ്റ്റന്റ് ആണ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ് d by dx of d by dx of so and so സോ c കോൺസ്റ്റന്റ് ആണ് 0 ആണ് ദെൻ നമുക്ക് എന്ത് കിട്ടും e raised to mx into mx ന്റെ ഡെറിവേറ്റീവ് m m m get cancel e raised to mx ഓക്കേ സോ ദെൻ നെക്സ്റ്റ് വൺ 1 by x raised to n so 1 by x raised to n എന്ത് കിട്ടും 1 by n minus 1 into x raised to n minus 1 plus c okay so ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസ് ആണ് then d by d 1 by integral 1 by root x dx is equal to 2 root x plus c then integral 1 by x integral 1 by x integral 1 by x dx is equal to ലോഗ് എക്സ് പ്ലസ് സി നമുക്കറിയാം ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ആണ് സി ഡെറിവേറ്റീവ് സീറോ ആക്കട്ടെ
integral a raised to x, integral a raised to x dx, integral a raised to x dx is equal to a raised to x log a plus c. Okay, now we can see this derivative of the derivative of a raised to x d by dx of log a is equal to constant down, log a raised to x derivative down, a raised to x log a. The base e naka parayanamalle c the constant down always zero, constant derivative always zero, so log a log a get cancel, a raised to x nanagittu. So idana then a raised to mx, okay, integral a raised to mx dx is equal to a raised to mx divided by log a into mx inde derivative evadoru denominator varum adana m into m allengil m log a, log a into m allengil m log a to the base e. So very important differentiation ne nere opposite itra nammude basic formulas and fundamental integrals varunna idana namukku ichulla rendu problems nokka, basic problems nokka. First one, integral x raised to 4 dx. So evada idu formula use cheyya, integral x raised to n endu varum x raised to n plus 1, that is x raised to 4 plus 1 divided by 4 plus 1 plus c. So the answer x raised to 5 divided by 5 plus c into answer. So is the constant of question. Integral root x dx, integral root x dx. Okay, so integral root x can be written as integral x raised to 1 by 2 dx. So this is the method to x raised to 1 by 2 plus 1 divided by 1 by 2 plus 1. Same method to x raised to 3 by 2 divided by 3 by 2. Division by a fraction, the digit multiplier 2 by 3 x raised to 3 by 2 plus c. Question, integral 1 by root x dx, 1 by root x dx. Okay, this can be written as integral 1 by x raised to 1 by 2 dx in our direct formula. Okay, integral x raised to minus 1 by 2 dx. Okay, so we have x raised to minus 1 by 2 plus 1 divided by minus 1 divided by 2 plus 1. We have x raised to 1 by 2 divided by 1 by 2. We have 2 x raised to 1 by 2 plus c. This can be written as 2 root x plus c. Next one, question, integral e raised to minus 3x dx. So that is e raised to minus 3x divided by minus 3x derivative minus 3 plus 3 minus 1 by 3 e raised to minus 3x plus c. Next question, integral 3 raised to x dx, integral 3 raised to x dx. So a raised to x inde integral endarnu a raised to x, that means 3 raised to x divided by log 3 to the base e plus c. Then next question, integral x root x dx. So x root x na kekkira illa, integral x raised to 1 into x raised to 1 by 2 dx. So indices in the property apply means x raised to LCM 3 by 2 dx. So we put in the integration property, integration standard format from the player, x raised to 3 by 2 plus 1 divided by 3 by 2 plus 1 plus c, x raised to 5 by 2 divided by 5 by 2 plus c. This can be written as, so division by fraction, given 2 by 5 x raised to 5 by 2 plus c. So itra nammude basic standard formulas vechittu namukku ithrayum direct question namukku exam chodikkan ithrayana fundamental integrals allengil standard formulas. Then next area, methods of integration. So integration different types of methods are ullathana. First one, transformation method. Methods of integration, first one transformation method. So another second one, substitution method. Third one, integration by parts. Last one, integration by partial fraction. So itrem formula, itrem type of problem discuss cheyyanadu, plus standard formulas direct applies with formulas. So itrem namukku integration aagum padikkanulladu, basics mathram padikkanullu.
So transformation method. So convert the given function in that form where suitable formula can be applied. So namukku ariyavuna formula apply cheyan pattuna reethiyilekku question endu cheya transform cheya adinaan endu parayna transformation method. Okay, namukku rendu questions nokkam. Question integral x raised to 5 minus 7x cubed minus 2 divided by x dx. So x raised to 5. So now we can rewrite it. So in our own now we can integral x raised to 5 divided by x 7 x minus 7 by x and x cube minus divided by x minus 2 divided by x dx. So this can be written as integral x raised to 4 minus 7 x square minus 2 by x dx. So now can you know one integrate this x raised to 4 name do you x raised to 5 divided by 5 minus 7 into x cube divided by 3 minus 2 into 1 by x in the integration endana log x plus c. So namukku ingane vandu namukku direct formula apply cheyavunna allengil standard formula apply cheyavunna allengil endana ee paranjirikkunna formulas fundamental integrals apply cheyavunna x ratio endana vannu 1 by x of dx or formula vannu aa rendu formulas use cheythu nammal endu thannikkunna question nammal transform cheythu emote transform cheythu namukku ariyavunna formula suitable aayittulla formula apply cheyavunna reethiyilekku transform cheythu then just integration. Then second question, the question kuda integral x square plus 1 into x plus 3 dx. Okay, so രണ്ട് ഫംഗ്ഷന്റെ എന്താണ് പ്രോഡക്റ്റ് ഇവിടെ നോക്കിയപ്പോൾ എന്താണ് നിലവിൽ പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയില്ല. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചു വെച്ചവരെ വെച്ചാൽ എന്താണ് ഒരു ഫോമിലേക്ക് നോക്കപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാം, നമുക്ക് അറിയാവുന്ന ഒരു ഫോമാറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം. സോ അത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ എന്ത് വരും, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്, എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 3 plus 3x square plus 1 into x x plus 3 dx. നമ്മൾ എന്താ ട്രാൻസ്ഫോം ചെയ്യുന്നത്, നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. x ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താണ്, x raised to 4 divided by 4, 3x square 3 into x cube divided by 3, x ന്റെ ഓ x square divided by 2, 3x ന്റെ ഓ സോറി 3 ന്റെ ഓ 3x plus c. 3 3 get cancel, ഇത് ഒരു ആൻസർ. X raised to 4 divided by 4 plus x cubed plus x square by 2 plus 3x plus c. So that is transformation method. The next one, substitution method. We have to study the given integral, integral f of x dx can be transformed into another form by changing the independent variable x to t by substituting x is equal to g of t, then f of x dx nammal put x is equal to g of t, then dt by dx last year and udikunu dt and udikunu. So namukku otte karyam mathram nammal sadhichaam ad exam poyittide substitution method kittunnathu. Usually we make a substitution for function whose derivative also occur in the, so integrand lendana oru function de derivative aanu vera oru function engil namukku occur cheyyanengil namukku endu cheyyam അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് വേറൊരു ഫംഗ്ഷൻ എങ്കിൽ തന്നിരിക്കുന്ന ഇൻ്റഗ്രാൻഡിലുള്ളത് എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൺ ഇൻറ്റു ടു എക്സ് ഡി എക്സ്. സോ ഇവിടെ നോക്കിയാൽ എക്സ് സ്ക്വയർ മൈനസ് വൺ റൂട്ട് ഇട്ടേക്കുക, എക്സ് സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ടു എക്സ് എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, എക്സ് സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ടു എക്സ് ഇൻ്റഗ്രാൻഡിലുണ്ട്. സോ നമുക്ക് എന്തെടുക്കാം, ലെറ്റ് ടി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ്. സോ ദാറ്റ് ഇംപ്ലൈസ് ഡി ടി ഇസ് ഈക്വൽ ടു
2x into dx ഈയൊരു പോർഷൻ കിട്ടിയിരുന്നു നമുക്ക് സോ ഓൾറെഡി നമുക്ക് ഇനി എന്ത് ചെയ്യാം ദാറ്റ് ഇംപ്ലൈസ് ഇനി ഇപ്പം എഴുതാം ഇന്റഗ്രൽ റൂട്ട് ടി ഡി ടി സോ റൂട്ട് ടി മീൻസ് എന്താണ് ഇന്റഗ്രൽ ടി റേസ് ടു വൺ ബൈ ടു ഡി ടി സോ ടി ടിക്ക് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ടി റേസ് ടു വൺ ബൈ ടു മീൻസ് ഇന്റഗ്രൽ എടുക്കുമ്പോൾ ടി റേസ് ടു വൺ ബൈ ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൺ ബൈ ടു പ്ലസ് വൺ സോ എന്ത് കിട്ടും ആൻസർ t raised to 3 by 2 divided by 3 by 2 plus c and the written as integral sorry t ki var namak endu kodukkan t endana t da value nammal endu eduthirikkana x square minus 1 so x square minus 1 the whole raised to 3 by 2 divided by 3 by 2 plus c this can be written as 2 by 3 x square minus 1 the whole raised to 3 by 2 plus c so that means substitution method epparana thannirikkuna integrand ile edengilum or function le derivative a integrand le exist cheyyanengil namukku endiyam substitution method use cheyyam answer like varum okay so idha namukku exam arayunnathu edhu formula use cheyyanam direct aayittulla formula aanu nammal inga standard kuch standard formula sodikku namukku nere answer like edhavunnathu adu padichu povanundengil then ee parayna method ആദ്യത്തെ മെത്തേഡ് അത് ഫസ്റ്റ് മെത്തേഡ് ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ആയിരുന്നു നമുക്ക് അറിയാവുന്ന ഏത് സിമ്പിൾ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് ആൻസറിലേക്ക് വരിക ദെൻ ഒരു രണ്ട് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് ആയിട്ടാണ് വേറെ ഒരു ഫംഗ്ഷൻ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 2x³ ഡിവൈഡഡ് ബൈ x square plus 1 the whole cube dx so the x square plus 1 inde derivative edutha namukku endu kittum 2x ittam 2x cube nu kadakkunu so namukku ini engane idakka matta x square into 2x divided by x square plus 1 the whole cube dx okay so ഇവിടെ ഇപ്പോ x square plus 1 ന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത് 2x put t is equal to x square plus 1 then dt by dx is equal to 2x that implies dt is equal to 2x dx so t എന്ന് പറയുന്നത് എന്താണ് x square plus 1 so x square എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും x square t is equal to x square plus 1 that implies x square endarikum t minus 1 so namukku thannirikkuna values namukku substitute cheyyam substitute cheyyumba endana first integral x square nu varanam appo kodukam t minus 1 so 2x into ivide endana 2x dx nu already namukku endu kitti dt nu kitti divided by t cube so t cube ഇനി നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ഫോർമുലയിലോട്ട് നോർമൽ ഫോമിലോട്ട് കൊണ്ടുവരാം ഇന്റഗ്രൽ ടി ബൈ ടി ക്യൂബ് ഡി ടി മൈനസ് ഇന്റഗ്രൽ വൺ ബൈ ടി ക്യൂബ് ഡി ടി കറക്റ്റ് അല്ലേ സോ സിമ്പിൾ ഫോമിലെ കൊണ്ടുവന്നു അവിടെ ട്രാൻസ്ഫോർമേഷൻ വന്നു സോ ഇന്റഗ്രൽ ടി റേസ് ടു മൈനസ് ത്രീ ഡി ടി മൈനസ് ടി റേസ് ടു മൈനസ് ടു എത്തുള്ളൂ ടി റേസ് ടു സോ എന്തൊരു ഇന്റഗ്രൽ വൺ ബൈ ടി സ്ക്വയർ ഡി ടി മൈനസ് വൺ ബൈ ടി ക്യൂബ് ഡി ടി സോ ഇതൊരു ഇന്റഗ്രൽ ടി റേസ് ടു മൈനസ് ടു ഡി ടി മൈനസ് ഇന്റഗ്രൽ ടി റേസ് ടു മൈനസ് ത്രീ ഡി ടി സോ എന്തൊരു ടി റേസ് ടു മൈനസ് ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് ടു പ്ലസ് വൺ മൈനസ് ടി റേസ് ടു മൈനസ് ത്രീ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് ത്രീ പ്ലസ് വൺ പ്ലസ് സി so redum t raised to minus 1 divided by minus 1 minus t raised to minus 2 divided by minus 2 plus c so it will be minus 1 by t plus 1 by 2 t square plus c so t ki pagaram endu kodukam t ki parna t ethra nammal eduthe x square plus 1 x square plus 1 kodukka so minus 1 by x square plus 1 plus 1 by 2 into
x square plus 1 plus c. So that is the substitution method, integration method, when the substitution method, then x1, integration by parts. So very important, integration by parts. So now we have two functions, the product and the integral integration by parts are going to be done. First function into second function dx. First function into u. You would have u the first function into integral of second minus integral of. So we have to do all the derivative of first function into integral of. So derivative is integral and product in the integral integral derivative of first function into integral of second function. So within the integral control. So we are now saying that the first function u and the function is the first function, either u added to the v added to the function and the formula applies here. So to find the integral by methods of proper functions u and v should be recognized. So Euler formula, Euler rule, I stands for inverse function angle u added to, l stands for logarithmic function, a for algebraic functions, t stands for trigonometric. So foundation namak endana trigonometric functions see from foundation level endana trigonometric functions namakilla basics mathre ullu. So pinne exponents, if both functions are algebraic functions then take the function as you host differentiation is easy. So differentiation edane aanu easy namak normally endana algebraic function logarithmic function exponential function okke endu varunnathu. So algebraic aanu varunnengile നമ്മുടെ സെനാരിയോ വെച്ചിട്ടാണ് ലോഗരിഥമിക് ആണ് വരുന്നെങ്കിൽ അത് ആദ്യം എടുക്കണം, അല്ലെങ്കിൽ ആൾജിബ്രൈക് വരുന്നെങ്കിൽ അത് ആദ്യം എടുക്കണം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് ആൾജിബ്രൈക് ഫംഗ്ഷനും ലോഗരിഥം കഴിഞ്ഞിട്ടാണ് എന്ത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എടുക്കുന്നത്. ദെൻ രണ്ടും ആൾജിബ്രൈക് ആണെങ്കിൽ ഏതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണോ നമുക്ക് ഇപ്പം അത് ആദ്യത്തെ ഫംഗ്ഷൻ യു ആയിട്ട് എടുക്കാം. ഇത് നോക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ x e raised to x dx, integral x e raised to x dx. So x raised to 1 exponent algebraic function e raised to x minus function e raised to x and algebraic function x and x raised to 1 and all the so u at now can come x and come. So u x v e raised to x. So in the first function in the number formula in the u into first function into integral of second. So first function into in the e raised to x in the integral and then e raised to x in the first function into integral of second minus integral of derivative of first d by dx of x into integral of second. Okay, so x e raised to x minus integral of 1 into e raised to x in the integral and then e raised to x in the room. So in the written answer x e raised to x minus e raised to x. So that means now e raised to x common x minus 1 plus c e raised to x into x minus 1 then x1 integral x log x dx. So നമ്മുടെ റൂൾ എന്താണ്? Euler റൂൾ ഇതൊക്കെയാണ്. I stands for inverse function, L for logarithmic function. So നമുക്ക് നോക്കണം എന്താണ്, x ഒരു algebraic function ഉണ്ട്, logarithmic function ഏതാണ് ആദ്യം എടുക്കുന്നത്? logarithmic function. So നമുക്ക് എന്തെടുക്കാം, u ആയിട്ട് log x v at x. So first function into integral of second minus integral of d by dx of first function into integral of
So then log x into x square by 2 minus integral log x derivative 1 by x into x in derivative x square by 2 dx. So x square by 2 log x minus integral during x by 2 dx. So x square by 2 log x minus 1 by 2 x in derivative and x square by 2. Let's see, that implies x square by 2 log x plus, sorry, minus x square by 2 log x minus x square divided by 4 plus c. It's very important. Function edutathu u aanu edaanu v edaanu edukkunnallana thirumbum highlight rule aanu use cheynathu integral x square e raised to ax dx. So ivide edarikkum ivide x square highlight മറ്റേത് യു ഏതായിരിക്കും അല്ല ലോഗരിതം ഫംഗ്ഷൻ അല്ല അഞ്ച് ബ്രേക്ക് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ് മറ്റേതാണ് എക്സ്പാൻഡ് ആണ് സോ യു എന്തെടുക്കും എക്സ് സ്ക്വയർ വി ഇ റേസ്ഡ് ടു എ എക്സ് സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എടുക്കാം ഒരു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് derivative of first x square and derivative 2x into integral of ഇതിലേക്ക് ചെയ്യാണ് e raised to ax divided by a dx. x square e raised to ax divided by a minus 2 by a പറഞ്ഞെടുക്കാം integral again x into e raised to ax dx. Again എന്താണ് integration by parts. ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. സോ ഇവിടെ നമുക്ക് നോക്കാം എക്സ് സ്ക്വയർ ഇൻടു ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ മൈനസ് 2 ബൈ എ അഗൈൻ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സിംപ്ലിഫൈ ചെയ്യാം ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ മൈനസ് 2 ബൈ എ എക്സ് ഇ റേസ് ടു എ എക്സ് എ മൈനസ് ഇന്റഗ്രൽ സോ ഇവിടെ 1 ബൈ എ പുറത്തെടുക്കാം ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് അഗൈൻ സോ എക്സ് സ്ക്വയർ e raised to ax divided by a minus 2 by a x e raised to ax divided by a minus 1 by a into e raised to ax divided by a plus c. So I'll take multiply with that one. X square e raised to ax divided by a minus 2x e raised to ax divided by a square minus into minus plus 2 divided by a cube e raised to ax plus c. So x square e raised to ax by a minus 2 x e raised to ax divided by a square plus 2 e raised to ax divided by a cube plus c. So try format on the integration by parts, integration by parts ഇല്ല വരുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് വരുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ഒരു എക്സാം നോക്കാം. ഇതിന് എക്സാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേ ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് എടുക്കുന്നത്. ഇന്റഗ്രൽ 3x plus 2 divided by x minus 2 into x minus 3 dx. Okay. So, let's see. Let
3x plus 2 divided by x minus 3 can be written as a by x minus 2 plus b by x minus 3. So that implies a into x minus 3 plus b into x minus 2 divided by x minus 2 into x minus 3 and that is the LCM is equal to 3x plus 2 divided by x minus 2 plus x minus 3. That implies, okay, 3x plus 2 is equal to a into x minus 3 plus b into x minus 2. Put x equal to 2 implies 3 into 2 plus 2 is equal to a into x equal to 2. 2 minus 3 plus b into 2 minus 2. So that implies 8 equal to minus a. That implies a is equal to minus 8. Then put x is equal to 3. That implies 3 into 3 plus 2 is equal to a into 3 minus 3 plus b into 3 minus 2. So 9 plus 2, 11 is equal to b in volume. So that implies b is equal to 11. Okay. So a minus 8, b 11. Then other the equation of the substitute here. So now we are looking at integral. 3x plus 2 divided by x minus 2 into x minus 3 dx is equal to integral minus 8 divided by x minus 2 plus 11 into integral dx plus 11 into 1 by x minus 3 dx. So minus 8 into 1 by x minus 2 dx plus 11 into integral 1 by x minus 3 dx. So 1 by something namak endana varunathu log integral 1 by x into log x integral 1 by something anengile 1 by log something into derivative or divided by derivative or something. So minus 8 into log x minus 2 x in derivative 1 aanu so change in varadilla plus 11 into log x minus 3 derivative 1 aanu plus 3. So that means it can be the 11 log x minus 3 onnu thirichu edana aadhi plus varan minus 8 log x minus 2 plus c. Question integral 3x plus 2 divided by x minus 2 square x minus 3 dx. So now let 3x plus 2 divided by x minus 2 square plus into x minus 2 square into x minus 3 is equal to a by x minus 2 plus b by x minus 2 square plus c by x minus 3 let it be. So LHS RHS LCM adukumbothekkum idendayittu maarum LCM adana x minus 2 square minus x minus 3. So endu varum a into x minus 2 into x minus 3 plus b into x minus 3 plus c into x minus 2 square is equal to
3x plus 2. So that implies a into x square minus 3xl minus 2x minus 5xl plus 6 plus b into x minus 3 plus c into x square minus 4x plus 4 is equal to 3x plus 2. So then comparing coefficients of x square, comma x and constant term on both sides. So terms number compare each other. There ax square plus b square cx square. A plus c equal to 0. And equation 1 on the will come then. X terms are going to minus 5a plus b minus 4c is equal to 3. And equation 2 will come. Then 6a minus 3b plus 4c equal to 2. And then equation 3 in the book. Then equation 2 plus equation 3 implies equation 2 3 would add here to them. A minus 2b because number 4c against number 3 is 5. Then equation 4 in the book. Equation 1 minus equation 4. Equation 1 minus equation 4. Okay. So AA get cancelled. 2B plus C is equal to minus 5. 2B plus C is equal to minus 5. In equation 5 will come. Then from equation 4, A is equal to 5 plus 2B. So A equal to 2BA arch selection minus 2BA arch selection over the term plus 2B. Then from equation 5, C is equal to minus 5 plus 2B. So in from 2 equation 2, A ki varnu kodukam 5 minus 5 into 5 plus 2b plus b minus 4 into minus 5 minus 2b equal to 3. That implies minus 25 minus 10b plus b plus 20 plus 8b equal to 3. That implies minus 5 minus b is equal to 3. That implies b equal to minus 8. B equal to minus 8. B equal to minus 8. A equal to 5 plus 2 into minus 8. So, throw it minus 11. Level C is equal to minus 5 plus 2 into minus 8. Throw it minus 2B. Minus 5 minus 2b
C is equal to minus 5 minus 2 into minus 8. So the term 11. So A 30 minus 11, B minus 8 is C 11. Alright, substitute A. Integral 3x plus 2 divided by x minus 2 square into x minus 3 dx is equal to A parameter minus 11. Minus 11. Integral 1 by x minus 2 dx minus 8 into integral 1 by x minus 2 square dx plus 11 integral 1 by x minus 3 dx. This will be minus 11 into 1 by something. Integral theorem log x minus 2, x minus 2 derivative 1 and integral something raised to 2. Okay, something raised to something raised to minus 2 x raised to x minus 2 the whole raised to minus 1 divided by minus 1 plus 11 into log x minus 3 plus c. So answer and minus 11 log x minus 2 plus 8 into x raised to x minus 2 raised to 1 plus 11 log x minus 3 plus c. So very important integration by partial fraction. Okay. Then some standard integrals are integral dx divided by x square minus a square is equal to 1 by 2a log modulus modulus of x minus a divided by x plus a plus c or x greater than. Then next one, integral dx divided by a square minus x square 1 by 2a log a plus x divided by a minus x plus c. Then next one, integral dx divided by root of x square plus or minus a square is equal to log x plus integral dx divided by root of x square plus a square d a square anamangle log x plus root of x square plus a square plus c will be minus anani integral dx divided by root of x square minus a square anamangle log of x plus root of x square minus a square plus c. That is plus or minus over 3. Then integral x square plus a square dx. X root of a, x square a square divided by 2 plus a square by 2 log root of log modulus x plus root of x square plus a square plus c. Okay. Plus c. Then next one, root of x square minus a square dx. X into root of x square minus a square by 2 minus a square by 2 minus a square by 2 log modulus of x root of x square minus a square plus c. Okay. So directly formula play the answer in the sometimes question. They will have format and can hear it. If formula range choice there, choice or choice there within seconds answer. So the lamp on the typical standard formulas on integral f of x raised to n into f dash x. So f of x raised to n, function raised to n into and the derivative on the f of x the whole raised to n plus 1 divided by n plus 1 argum and the integral. The next one very important, directly integral f dash x divided by f of x. So that means numerator derivative, denominator derivative on numerator and the integral log of function, log of f of x. Then c into f of x number is c integral c into f of x dx is equal to c into f of x dx where c is a constant. Then integral f of x plus or minus e of x dx number already changed new integral f of x dx plus or minus integral g of x dx. Okay. So, standard formulas.
സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽ ചെയ്യപ്പെടുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ചോയ്സും തരും, നേരെ ആൻസറിലേക്ക് വരും. ദെൻ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. സോ ഇത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഇക്വൽ എഫ് ഓഫ് എക്സ് എക്സ് സച്ച് ദാറ്റ് ഫ്രം എ ടു ബി. സോ ഇതിനകത്ത് ഡെഫിനിറ്റ് ആണ് ഇന്റഗ്രലിനെ നമുക്ക് എന്താണ് എ യിൽ നിന്ന് ബിയിലേക്ക് ഒരു റേഞ്ച് തന്നിരിക്കുന്ന വാല്യൂന്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇതാണ് നമ്മൾ ഇന്റഗ്രൽ എടുത്തിട്ട് ബിയുടെ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുക. ബി ഈസ് കോൾഡ് ദ അപ്പർ ലിമിറ്റ് ആൻഡ് എ ഈസ് കോൾഡ് ദ ലോവർ ലിമിറ്റ്. ഓക്കെ, ഒന്നുമില്ല, ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് എക്സാമ്പിൾ ദാറ്റ് മീൻസ് ഇന്റഗ്രേഷൻ എടുക്കുക, ബേസിക് ഫോർമുല വെച്ച് ഇന്റഗ്രേഷൻ എടുക്കുക, ദെൻ എ ബിയും വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുക. സോ ഇന്റഗ്രൽ 1 to 2 എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, സോ അത് നമ്മളെന്ത് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ എടുക്കുക. എന്താണ് എക്സ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ? എക്സ് ക്യൂബ് ബൈ 3. അതിന് നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുക, 1 to 2. സോ ദാറ്റ് മീൻസ് എന്തോരും എക്സിന് 2 കൊടുക്കുമ്പോഴത്തേക്കും എന്തോരും 8 by 2 = 4. 1 by 3 കോമൺ എടുക്കാം. 1 by 3 കോമൺ എടുത്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് 2 എന്തോരും 8 - ദെൻ 1³ വന്നു തന്നെ വരും ഇത് ടു ആൻസർ 7 by 3. സോ ദാറ്റ് മീൻസ് ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ എടുക്കുക, ഫസ്റ്റ് തന്നിരിക്കുന്ന നോർമൽ ഫോർമുല വെച്ച് ഇന്റഗ്രേഷൻ എടുക്കുക, ദെൻ 2 നും 1 നും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ് ചെയ്യുക, ആൻസറിലേക്ക് വരും. ദെൻ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഇസെഡ്. സോ വേരിയബിൾസ് ചേഞ്ച് ആയാൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വേരിയബിൾ. സോ വേരിയബിൾ ചേഞ്ച് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് is equal to minus of b to a. നേരെ തിരിച്ചു വന്നാൽ minus of b to a f of x dx. ഇന്റഗ്രൽ a to b f of x dx can be written as a to c f of x dx plus c to b. That means a യുടെയും b യുടെയും between ആണ് c കിടക്കുന്നെങ്കിൽ ഇപ്പം ഇന്റഗ്രൽ 1 to 5 f of x dx എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ഇന്റഗ്രൽ 1 to 3 f of x dx plus ഇന്റഗ്രൽ 3 to 5 f of x dx എന്ന് എഴുതാം. സോ എന്തായിരിക്കും ഈ രണ്ട് 3 ഉം 3 എടുക്കുമ്പോഴത്തേക്കും അത് ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? 1 to 5 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഇക്വൽ ടു ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്നുള്ളത്. ഇതെല്ലാം നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഡയറക്റ്റ് ആൻസറിലേക്ക് ഇടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇന്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ. എന്താണ് ഈ ഓഡ് ഫംഗ്ഷൻ? മീൻസ് നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻസിനകത്ത് ഡിസ്കസ് ചെയ്ത ഓഡ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ്. ഓഡ് ഫംഗ്ഷൻ ആണ് എപ്പോഴാണ് എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണ്, നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് മൈനസ് എക്സ് എടുക്കുമ്പോഴത്തേക്കും മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് കിട്ടിയാൽ അത് ഓഡ് ഫംഗ്ഷൻ ആണ്. നമുക്ക് നമുക്ക് നേരെ വന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് -a to a ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്തുമാത്രം നോക്കിയാൽ അത് തന്നിരിക്കുന്നത് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നേരെ 0 ആയിരിക്കും ആൻസർ. നേരെ മറിച്ച് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ പറയുക? 2 × 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് കിട്ടും. 2 × 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈവൻ ഫംഗ്ഷൻ മീൻസ് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഈവൻ ഫംഗ്ഷൻ. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഞാൻ കിട്ടണാസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. സോ ഇത്രയാണ് നമ്മുടെ ഇന്റഗ്രേഷനകത്ത് വരുന്ന തിയറി പ്ലസ്. സോ എന്തൊക്കെയാണ് നമുക്ക് മെയിൻലി നോർമലി എന്താണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് കിട്ടും. നമ്മൾ ആദ്യം വിളിച്ച ഡെറിവേറ്റീവ് വിളിച്ച പോലെ ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഇതിൽ ഏത് ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഏതൊക്കെ ടൈപ്സ് ആണ് നമുക്കുള്ളത്? ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്, ദാറ്റ് മീൻസ് കറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാവുന്ന ഭാഗത്തിൽ കൊണ്ടുവരിക, ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. സബ്സ്റ്റിട്യൂഷൻ മെത്തേഡ്, ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന ഇന്റഗ്രേണ്ടിൽ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വേറൊരു ഫംഗ്ഷനായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിട്യൂഷൻ മെത്തേഡ്. ദെൻ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ സോ ഐലൈറ്റ് റൂൾ വെച്ച് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ദെൻ എന്താണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്? നമ്മൾ ഡിവിഷൻ ബൈ, അതായത് ന്യൂമറേറ്ററിനേക്കാളും വലിയ പവർ ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ നോർമലി ഇതേപോലെ ആയിരിക്കും വരുന്നത്. എ പ്ലസ് നമ്മളിങ്ങനെ എൽസിഎം ഈക്വൽ ആക്കിയിട്ട് ന്യൂമറേറ്ററിനെ ഈക്വൽ ആക്കുന്നു, ദെൻ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേഷൻ എടുത്ത് ആൻസറിലേക്ക് വരും. എയുടെ ബിയുടെ സിയുടെ ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ദെൻ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആണ്, സ്റ്റാൻഡേർഡ് ഫോർമുല സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് ഉണ്ട്, നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നു. അത് ഇത്രയും സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് ആണ്. സോ ഇതിന് ക്വസ്റ്റ്യൻ നമുക്ക് ഇതേപോലെ കിട്ടും, ഡയറക്റ്റ് ആൻസർ ആണ്. നാല് ചോദിച്ചിൽ ഏത് വരുമെന്നും മനസ്സിലാക്കിയിരിക്കണം ഈ ഫോർമുലാസ് അറിയാമെങ്കിൽ. സോ അതുകൊണ്ട് ഇന്റഗ്രേഷൻ നമുക്ക് ഇത്രേ ഉള്ളൂ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല ഫൗണ്ടേഷൻ ലെവലിൽ.
സോ ബേസിക്സ് മാത്രമേ ഉള്ളൂ, ഇന്റഗ്രേഷൻ ടഫാണ് എന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്നാണ്, ദെൻ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഫോർ എക്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റും ഇന്റഗ്രേഷൻ എടുക്കുക, ഫോർമുല യൂസ് ചെയ്ത് ഇന്റഗ്രേഷൻ എടുക്കുക, ദെൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ദെൻ നമ്മൾ നോർമലി ചോദിക്കുന്നതാണ് സീറോ ടു മൈനസ് എ ടു എ, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, സീറോ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ടു ഇൻറ്റു സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. സോ റിമൈനിങ് നോക്കി വെക്കുക, റിമൈനിങ് പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.